ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ഒന്നടക്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ടൂർണമെന്റുകളിൽ ഒന്ന് തന്നെയാണ് ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന T20 വേൾഡ് കപ്പ്. ഓസ്ട്രേലിയയിലാണ് T20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ ടീമിൽ ആരൊക്കെ T20 വേൾഡ് കപ്പിൽ ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം പിടിക്കുമെന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികളും. ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിന് മുമ്പായി ഇന്ത്യക്ക് ഇനിയും കുറച്ച് പരമ്പരകൾ കളിക്കാനുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. എന്നാൽ ഈ ലോകകപ്പിൽ ഹർദീപ് പാണ്ഡ്യ ആയിരിക്കും ഇന്ത്യയുടെ തുറുപ്പ് ചിട്ടെന്ന് പറയുകയാണ് സുനിൽ ഗവാസ്കർ. IPL സീസണിൽ ഒരു ഓൾറൗണ്ടർ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച ഹർദീപ് പാണ്ഡ്യയെ ഗവാസ്കർ പ്രശംസിക്കുകയും ചെയ്തു. മികച്ച പ്രകടനം വഴി ഈ നാളുകൾക്ക് ശേഷം ഇന്ത്യൻ ടീമിലെത്താനും താരത്തിന് സാധിച്ചു. ടീമിലെത്തിയ ശേഷം മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെക്കുന്നു എന്നും ഗവാസ്കർ പറയുകയും ചെയ്തു. ലോകകപ്പിൽ മാത്രമല്ല ഇന്ത്യ കളിക്കുന്ന എല്ലാ മത്സരങ്ങളിലും 5 നമ്പറിൽ ബാറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അദ്ദേഹം ഇന്ത്യയുടെ ഗെയിം ചേഞ്ചർ ആകുമെന്ന് ഞാൻ കരുതുന്നു. അവൻ ന്യൂ ബോൾ എറിയുന്നതും കാണാനും ആഗ്രഹിക്കുന്നുണ്ട്, സുനിൽ ഗവാസ്കർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. എന്നാൽ സുനിൽ ഗവാസ്കറുടെ ഈ അഭിപ്രായത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നവരിൽ പ്രമുഖനാണ് മുൻ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റനായ ഗ്രെയിം സ്മിത്ത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ടീം ഇന്ത്യയുടെ ഗെയിം ചേഞ്ചർ? കമന്റായി രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വാർത്ത. ശതകോടികൾ ഒഴുകുന്ന IPL ക്രിക്കറ്റിൽ മഹേന്ദ്ര സിംഗ് ധോണിക്കൊപ്പം കളിച്ച മുൻ ലോകകപ്പ് താരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോൾ ബസ് ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. വിശ്വസിക്കാൻ അല്പം പ്രയാസം കാണും, പക്ഷേ സത്യമാണ്. ഒരു കാലത്ത് ശ്രീലങ്കൻ ക്രിക്കറ്റിൽ നിന്നും വന്ന സ്പിൻ താരോദയം സുരാജ് റൺദീപ് ആണ് ജീവിത പ്രയാസങ്ങൾ അകറ്റാൻ ഓസ്ട്രേലിയയിൽ വളയം പിടിക്കുന്നത്. IPL ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമായിരുന്ന റൺദീപ് അറിയപ്പെട്ടത് ഫിംഗർ സ്പിന്നർ സ്പെഷ്യലിസ്റ്റായിട്ടായിരുന്നു. ബൗളർമാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത IPL പിച്ചുകളിൽ റൺദീപിന്റെ സ്പിൻ മാജിക്കുകൾ വർക്കൗട്ടായില്ല. ദീർഘകാല കരിയർ സ്വപ്നം കണ്ട ലങ്കൻ താരത്തിന് ക്രിക്കറ്റ് ലോകം വഴങ്ങിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. 2009 ഡിസംബറിൽ ശ്രീലങ്കയിൽ അരങ്ങേറിയ റൺദീപ് 7 വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തുടർന്നു. എന്നാൽ 12 ടെസ്റ്റുകളും 31 ഏകദിനങ്ങളും 17 T20 മത്സരങ്ങളും മാത്രമാണ് കളിച്ചത്. ടെസ്റ്റിൽ 43 വിക്കറ്റുകൾ വീഴ്ത്തിയ റൺദീപ് ഏകദിനത്തിൽ 36 വിക്കറ്റുകളും T20 7 വിക്കറ്റുകളും വീഴ്ത്തുകയും ചെയ്തു. 2010 ഇന്ത്യ ശ്രീലങ്ക മത്സരത്തിൽ വീരേന്ദ്ര സേവാഗിന് സെഞ്ചുറി നിഷേധിക്കും വിധം പന്തെറിഞ്ഞ് സുരാജ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ശാപവാക്കേറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. ഇന്ത്യക്ക് ലക്ഷ്യത്തിലേക്കും സേവാങ്കന് സെഞ്ചുറിയിലേക്കും 1 റൺസ് വേണമെന്നിരിക്കെ ലങ്കൻ സ്പിന്നർ വൈഡ് എറിയുകയായിരുന്നു. 2011 ഏകദിന ലോകകപ്പ് കളിച്ച സുരാജ് ആ വർഷമാണ് ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തുന്നത്. ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ 8 മത്സരങ്ങൾ കളിച്ച സുരാജ് 6 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽ ബട്ടൺ അമർത്തി കാത്തിരിക്കുക.